മെഗമിസ് ആണ് അപ്പൊ നമ്മൾ എല്ലാവരും മോഡൽ എക്സാമിന്റെ തിരക്കുകളിലൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മുടെ മോഡൽ എക്സാമിന് വരുന്ന എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഓക്കെ ഏതെല്ലാം ചാപ്റ്ററിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് സർവീസസ് എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇന്റേണൽ ട്രേഡ് എന്ന് തുടങ്ങിയ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എട്ട് മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ് വൺ മാൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഈസ് എ ഫീച്ചർ ഓഫ് വിച്ച് ഫോം ഓഫ് ബിസിനസ് ഓക്കെ എക്സ്പ്ലെയിൻ ഇറ്റ്സ് അതർ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വൺ മാൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോം ഓഫ് ബിസിനസ് ഏത് ടൈപ്പ് ഓഫ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അത് നമ്മുടെ സോൾ പ്രോപ്പറേറ്റേഴ്ഷിപ്പ് ആണ് ഓക്കെ അതേതാണ് നമ്മുടെ സോൾ ആണ് അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം അതർ ഫീച്ചേഴ്സും കൂടി എന്ത് ചെയ്യാം നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് എ ബിസിനസ് വിച്ച് ഈസ് ഓൺഡ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾ ബൈ എ സിംഗിൾ പേഴ്സൺ ഓക്കെ ഒരാൾ മാത്രം ഉടമസ്ഥതാ ഭരണം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് അതേതാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഏതാണ് നമ്മുടെ സോൾ പ്രോപ്പറേറ്റേഴ്ഷിപ്പ് ആണ് ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഫോർ മെറിറ്റ്സും ത്രീ ഡിമെറിറ്റ്സും എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്ത് ചെയ്യുക സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞ ഏരിയ നന്നായിട്ട് പഠിക്കണം ഫീച്ചേഴ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസിസ് അനിത ആൻഡ് മിസ് അശ്വതി എന്റേർഡ് ഇൻ ടു എഗ്രിമെന്റ് ഓക്കെ അവരെന്ത് ചെയ്യുന്നു മിസ്റ്റർ മിസ്സിസ് അനിതയും അത് കൂടാതെ അശ്വതി എന്താണ് ഒരു എഗ്രിമെന്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്തിനുവേണ്ടി സ്റ്റാർട്ട് എ ബിസിനസ് ടു ഷെയർ പ്രോഫിറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനു പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി ഓക്കെ ഐഡന്റിഫൈ ഓഫ് ബിസിനസ് നമ്മളോട് അത് ഏത് ഫോം ഓഫ് ബിസിനസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ ഇറ്റ് ഫീച്ചേഴ്സ് ഇതും എന്താണ് എട്ട് മാർക്കിന്റെ ചോദ്യം തന്നെയാണ് അനിതയും അശ്വതിയും ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരം തുടങ്ങി ഇത് ഏത് തരം വ്യാപാരമാണ് അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കുക അപ്പൊ അത് ഏതാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പാണ് അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഫീച്ചേഴ്സും കൂടെ പഠിക്കണം അല്ലെ എന്താണ് എഗ്രിമെന്റ് ഉണ്ട് അത് കൂടാതെ എന്താണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് റിസ്ക് ബിയർ ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക നമ്മൾ പഠിക്കണം സോ ഇതാണ് എട്ട് മാർക്കിന്റെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സീതാറാം ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് സാഗർ ലിമിറ്റഡ് ആർ ടു കമ്പനീസ് എന്താണ് സീതാറാം ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും അത് കൂടാതെ സാഗർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും എന്താണ് ഇന്ത്യ രണ്ട് കമ്പനികളാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കമ്പനീസ് ഇവ ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം ഐഡന്റിഫൈ ചെയ്യണം ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയാം അത് ഏതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അത് കൂടാതെ ഇവിടെ സാഗർ ലിമിറ്റഡ് എന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയാം അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് സോ ഐഡൻറ്റിഫൈ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ആണ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയോ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിഫറൻഷ്യേറ്റ് ബിട്വീൻ ദീസ് ടു കമ്പനീസ് അതായത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസസ് ഡിഫറൻസസാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കേണ്ട മറ്റൊരു ഏരിയ ആണിത് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ദിസ് സർവീസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ലോസ് ഓക്കെ എന്താണ് പറയുന്നത് നമ്മുടെ ലോസിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബി കോസ്ഡ് ബൈ അൺസേർട്ട് ഇവന്റ് ഇൻ എ ബിസിനസ് ഓക്കെ അൺസേർട്ടൈൻ ആയിട്ട് സംഭവിക്കുന്ന ഇവന്റിലൂടെ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഐഡന്റിഫൈ ദ നെയിം ഓഫ് സർവീസ് അത് ഏതാണ് നമ്മുടെ ഇൻഷുറൻസ് ആണ് അത് കൂടാതെ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സച്ച് സർവീസ് അപ്പൊ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് മുതൽ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് വൺ ആയിട്ടുള്ള മിറ്റിഗേഷൻ വരെയുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ എന്ത് ചെയ്യണം നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം അതും എന്താണ് എട്ട് മാർക്കിന് തന്നെ വരാൻ വേണ്ടി പോകുന്ന ഒരു ചോദ്യമാണ് ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ പേഴ്സൺ ഹൂ ടേക്സ് ഓൾ പ്രിലിമിനറി വർക്ക് ഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ കമ്പനി ഒരു ന്യൂ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അദ്ദേഹത്തിന്റെ അതുകൂടാതെ എന്താണ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫംഗ്ഷൻസ് പെർഫോംഡ് ബൈ ഹിം അദ്ദേഹം ചെയ്യുന്ന ബാക്കിയുള്ള ഫംഗ്ഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് മെൻഷൻ ചെയ്യണം അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എട്ട് മാർക്കിൻ്റെതായ കൊണ്ട് തന്നെ എന്താണ് ആരാണ് പ്രൊമോട്ടർ എന്ന് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫംഗ്ഷൻ ഓഫ് പ്രൊമോട്ടർ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കറിംഗ് ഓഫ് ബിസിനസ് ഐഡിയ അത് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് മെൻഷൻ ചെയ്യണം ണ്ടായിരിക്കണം ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഡോക്യുമെന്റർ ഓർ ചാർട്ടർ ഓഫ് എ കമ്പനി ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് ഓഫ് എ കമ്പനി എന്ന് അറിയപ്പെടുന്ന ഡോക്യൂമെന്റ് ഏതാണ് ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഏതാണ് ആ ഡോക്യുമെന്റ് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ചാർട്ടർ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആണ് ഡിസ്ക്രൈബ് ഇറ്റ്സ് വാരിയസ് കണ്ടന്റ്സ് നമ്മുടെ നെയിം ക്ലോസ് ഒബ്ജക്ട് ക്ലോസ് ക്യാപിറ്റൽ ക്ലോസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് അല്ലെങ്കിൽ എന്താണ് ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലെന്ത് ചെയ്യുക ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ ആൻസർ ചെയ്ത് എന്ത് ചെയ്യേണ്ടത് എട്ട് മാർക്കിന് തന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യമാണ് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എട്ട് മാർക്കിനോ കേട്ടോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഇറ്റ് ലേസ് ഡൗൺ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ദ കമ്പനി അപ്പൊ ഇന്റേണൽ അഫയേഴ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏതാണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് ആൻഡ് മെൻഷൻ ഇറ്റ്സ് കണ്ടന്റ്സ് അപ്പൊ നമുക്ക് എന്താണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നമ്മുടെ ൾസ് ഓഫ് അസോസിയേഷന്റെ ഒരു സിക്സ് കണ്ടെന്റ് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ദീസ് ആർ റീറ്റെയിൽ ഷോപ്പ്സ് നോർമലി ഡെൽറ്റിൻ സ്റ്റാൻഡേർഡൈസ്ഡ് കൺസ്യൂമർ പ്രൊഡക്ട് ത്രൂ എ നെറ്റ്വർക്ക് ഓക്കെ ഓഫ് ഷോപ്സ് വിത്ത് സിമിലർ അപ്പിയറൻസ് സിമിലർ അപ്പിയറൻസ് ഉള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡീൽ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ആണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓക്കെ റൈറ്റ് ഇനി ഫോർ അഡ്വാൻറ്റേജസ് ആൻഡ് ത്രീ ഡിസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഷോപ്പ് അത് ഏതാണ് നമുക്ക് അറിയുന്നത് പോലെ തന്നെ അത് മൾട്ടിപ്പിൾ ഷോപ്പ്സ് ആണ് അപ്പൊ മൾട്ടിപ്പിൾ ഷോപ്പ്സിന്റെ നാല് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുക നമ്മുടെ ഈ മൾട്ടിപ്പിൾ ഷോപ്പ്സും കൂടെ നിങ്ങളുടെ പഠനത്തിൽ എന്ത് ചെയ്യണം ഇൻവോൾവ് ആക്കി

ഇനി നമ്മുടെ നെക്സ്റ്റ് ചോദ്യം ഓക്കെ ഈ ചാപ്റ്ററുകളിലുള്ള ലാസ്റ്റ് എസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എന്താണ് ആബ്സെൻസ് ഓഫ് സെയിൽസ് മാൻ ഈ സേ ഫീച്ചർ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഷോപ്പ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ എട്ട് മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പം നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട എന്താണ് ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ എന്ന് കണ്ടു അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സെൽഫ് സർവീസുമായിട്ട് ഇത് കണക്ട് ചെയ്യണം അപ്പോൾ സെൽഫ് സർവീസ് സ്റ്റോർ എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ സൂപ്പർ ആണ് അപ്പം എന്ത് ചെയ്യുക നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സും കൂടെ അതിനകത്ത് എഴുതാൻ വീഡിയോ ശ്രദ്ധിക്കുക സോ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എട്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ആദ്യമായി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് സർവീസസ് എമർജിംഗ് മോഡസ് ഓഫ് ബിസിനസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇന്റേണൽ ട്രേഡ് എന്ന് തുടങ്ങിയ ചാപ്റ്റേഴ്സിൽ നിന്ന് വരാൻ പോകുന്ന എസ് സി ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോവാം അപ്പോൾ മക്കളെ താങ്ക്